വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ആനയുടെയും കടുവയുടെയും ശല്യമാണ്. ഇതിനിടയിലാണ് നാട്ടിലേക്ക് വിഷപ്പാമ്പുകളും വ്യാപകമായി എത്തുന്നത്. കാടിനോട് അടുത്തുകിടക്കുന്ന പ്രദേശങ്ങൾ വിഷപ്പാമ്പുകളുടെയും എണ്ണവും കൂടി വരികയാണ്. വ്യാഴാഴ്ച രാത്രിയിൽ കല്ലാർ സെക്ഷൻ വനംവകുപ്പ് ഓഫീസ് പരിധിയിൽ മാത്രം പിടികൂടിയത് 3 മൂർഖൻ പാമ്പുകളെയാണ്. വസ്ത്രവ്യാപാരശാലയിൽ കയറിയ പാമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപേ തിരികെ മടങ്ങി. തൂക്കുപാലം 50 ഏക്കറിൽ ഒരു വീടിനുള്ളിൽ പാമ്പ് കയറിയെന്ന വിവരം ലഭിച്ചതോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കട്ടപ്പന സ്വദേശിയായ പാമ്പ് പിടുത്തക്കാരൻ ഷുക്കൂറിനെയും കൂട്ടിയെത്തിയത്. വീടിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടുന്നതിനിടയിലാണ് പുഷ്പകണ്ഠം ചെന്നാപ്പാറയിൽ വീടിന്റെ തിട്ടയിൽ മൂർഖൻ പാമ്പ് ഇരിക്കുന്ന വിവരം വീട്ടുടമ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. 50 ഏക്കറിലെ പാമ്പിനെ പിടികൂടി ചാക്കിനുള്ളിലാക്കി പുഷ്പകണ്ഠം ചെന്നാപ്പാറയിലെത്തി. ഇതിനിടയിൽ പാമ്പ് മാളത്തിൽ ഒളിച്ചു. തിട്ട പൊളിച്ചു മാറ്റി തിരച്ചിൽ നടത്തിയപ്പോൾ 2 മൂർഖൻ പാമ്പുകളെയാണ് കണ്ടെത്തിയത്. രണ്ടിനെയും പിടികൂടി ചാക്കിൽ കയറ്റിയപ്പോഴാണ് വീണ്ടും നെടുങ്കണ്ടത്തു നിന്നും വസ്ത്രവ്യാപാരശാലയിൽ പാമ്പ് കയറിയെന്ന വിവരം കിട്ടിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നതിന് മുൻപേ കയറിയ വാതിലൂടെ തന്നെ മൂർഖൻ തിരിച്ചിറങ്ങി. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തു നിന്നും മൂർഖൻ പാമ്പുകൾ എത്തുന്നത് ഇപ്പോഴത്തെ കഠിന തണുപ്പും കാലാവസ്ഥാ വ്യതിയാനവും കാരണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചപ്പുചവറുകൾ മാളങ്ങളുമുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധ വേണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിൽ 275 ഇനം പാമ്പുകളാണുള്ളതെന്നും ഇതിൽ 42 ഇനങ്ങൾക്ക് മാത്രമേ വിഷമുള്ളൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വിഷചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ജോസഫ് കെ ജോസഫ് പറയുന്നത് ഇവയിൽ തന്നെ കേരളത്തിൽ സൂക്ഷിക്കേണ്ടത് 5 ഇനം വിഷപ്പാമ്പുകളെയാണെന്നാണ്. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന പാമ്പിന് മൂർഖനാണ്. കടിച്ചാൽ നാഡീവ്യൂഹത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. കണ്ണിന്റെ പോള അടഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകും. രണ്ടായി കാണും. വെള്ളമിറക്കാൻ പ്രയാസം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്. ശ്വാസം നിലച്ചു പോകാം. രുചിയറിയാൽ പറ്റില്ല. കടിച്ച ഭാഗത്ത് നല്ല വേദനയുണ്ടാകും. നീര് വരാം, പോള വരാം.